ഘടനക്ക് അനുസൃതമായി കൊണ്ടാണ് ഏത് കാര്യങ്ങളിലും ഇടപെടുക എന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ദിവസം കേരളത്തിൻ്റെ 10-15 കേന്ദ്രങ്ങളിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമായി 60 കേന്ദ്രങ്ങളിൽ ഈ സഹായനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരും നേതാക്കളും സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് ഇവിടെ മനുഷ്യജാലിക തീർക്കുകയാണ്. ഈ സന്ദർഭത്തിൽ കൂടുതൽ സംസാരിക്കേണ്ട സമയമല്ല. നമുക്കറിയാം നമ്മുടെ ടൈം ഷെഡ്യൂൾ അനുസരിച്ചുള്ളൊരു പ്രവർത്തനമാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ളൊരു പ്രവർത്തനം പരിപാടി വെക്കാൻ സൗകര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകളാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ മനുഷ്യജാലിക. ഈ പ്രമേയത്തിൻ്റെ പ്രസക്തിയാണ് സമൂഹം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ മഹാന്മാരായ ഉലമാക്കളും നേതാക്കളും നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ ഒരുക്കുകയാണ്. നമുക്കറിയാം ഇന്ന് ഇന്ത്യ രാജ്യത്ത് സുന്ദരമായ ഒരു ഭരണഘടനയുണ്ടായിരുന്നു. റിപ്പബ്ലിക് ദിനം നമ്മളിപ്പോൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് ചില ഫാസിസ്റ്റ് ശക്തികൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിരിമാറിൽ ഭരണസ്വാധീനത്തിലൂടെ ഇവിടെ മതത്തിനെ തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. അത് അരുത്, അത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഈ ഇന്ത്യ രാജ്യം എന്നുള്ളത് ഓരോ മുസൽമാനിക്കും ക്രിസ്ത്യനിക്കും ഹിന്ദുവിനിക്കും തോളോട് തോളൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സംഘമാണ്, ഒരു നാടാണ്. ഈ നാട്ടിൻ്റെ സുന്ദരമായ ഈ മുഖത്തെ നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ ആര് ശ്രമിച്ചാലും അവർക്കെതിരെ ശക്തമായ നിലകൊള്ളാൻ നമ്മുടെ പ്രസ്ഥാനം എന്നും ബാധ്യസ്ഥരാണ്. നമുക്കറിയാം പാണക്കാട് സയ്യിദ് അമീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ മക്കൾ ഈ രാജ്യത്തിന് രാജ്യത്തോടൊപ്പം നിന്ന് രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായി കൊണ്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾക്കറിയാം രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും ജനാധിപത്യ സംവിധാനത്തിനും ഭീഷണി ഉയർത്തുന്ന ശക്തികൾക്കെതിരെ ഒരു പൗരബോധം ഉണർത്തുകയാണ് മനുഷ്യജാലികയുടെ നമ്മൾ ചെയ്യുന്ന സന്ദേശം. രാജ്യത്തെ ജനങ്ങൾക്ക് ഒരുമിച്ച് നിർത്തുന്ന സാമുദായിക സൗഹൃദം പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രചരണത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ ജാലിക ഇവിടെ ഒരുമിച്ച് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരങ്ങളെ, നമ്മൾക്കറിയാം ഇവിടെ നാനാ മതസ്ഥരുടെ ഒരു സംഗമ ഭൂമിയാണ് നമ്മുടെ ഈ പ്രദേശം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്ന് നമ്മൾക്കിവിടെ സംഗമിക്കുമ്പോൾ നമ്മൾ പറയുന്നു നമ്മൾ എന്നും കൈകോർത്തുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കനുസൃതമായി കൊണ്ട് ഈ രാജ്യത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ എന്നും ഒപ്പമുണ്ടാകും മുന്നിലുണ്ടാകുമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട്. പിന്നീട് നമുക്കറിയാം നമ്മുടെ എസ്കെഎസ്എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൻ്റെ സഹചാരി എന്ന ജനങ്ങൾക്കുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടും അതുപോലെ ആദർശരംഗത്ത് ആദർശത്തിൽ ഒരു വ്യതിയാനവും നൽകാൻ ആരെയും അനുവദിക്കില്ല എന്നും ഉച്ചൈസ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ പല ഭാഗത്തും 12 12-ാമത്തെ മനുഷ്യജാലികയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടുന്നത്. നമുക്കറിയാം ഈ വർഷം തന്നെ ഞങ്ങൾ ഈ നീലേശ്വരം തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം നമുക്കറിയാം നമ്മുടെ മഹാനായ സി എം അബ്ദുള്ള മൗലവി എന്ന വലിയ മഹാമനീഷിയായ നമ്മുടെ കാസർഗോഡ് ജില്ലൻ്റെ നേതൃത്വ നിരയിലെ പ്രഗത്ഭനായ ഖാളി സി എം ഉസ്താദ് അവരുകൾ നമ്മോട് വിട പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തിട്ട് 7-8 നമുക്കറിയാം അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നിരന്തരം സമരരംഗത്ത് മുന്നിൽ നിന്ന പ്രസ്ഥാനമാണ് ഇവിടുത്തെ SKSSF എന്നുള്ളത് ആർക്കും പറഞ്ഞറിയിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ് ഈ നീലേശ്വരത്ത് ഞങ്ങൾ വെക്കാനുണ്ടായ കാരണം നമുക്കറിയാം ആ ഉസ്താദിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നു പോകുന്ന അന്വേഷണം ഒന്നും ഇവിടെ ഞങ്ങൾക്ക് സ്വീകാര്യമായിട്ടില്ല. പക്ഷേ ആരന്വേഷണം മുടക്കിയാലും അതിവിടെ പുറത്ത് കൊണ്ടുവരാൻ ഞങ്ങൾ എന്നും ബാധ്യസ്ഥരാണ്.
അതിന്റെ പിന്നിൽ തന്നെയാണ് എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ന് ഞങ്ങൾ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ നീലേശ്വരം ഇവിടെ വെക്കാൻ കാരണം. ഒന്ന് രണ്ട് മൂന്ന് മാസക്കാലമായി ഉസ്താദിന്റെ പുതിയ വെളിപ്പെടുത്തലുമായി ചില ആളുകൾ, ചില പ്രദേശത്തുള്ള ആളുകൾ വന്നപ്പോൾ ആ ആളുകൾ വെളിപ്പെടുത്തിയത് മുഴുവനും ഈ കേന്ദ്രങ്ങൾ നീലേശ്വരം കേന്ദ്രീകരിച്ചുള്ള ചില ആളുകളെയാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ ശക്തമായി നിലകൊണ്ടുകൊണ്ട് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് ശക്തമായി പരിശോധിച്ച് അതിനെ പരിഹാരം കണ്ടുകൊണ്ട് ഈ ഈ ജനങ്ങളോട്, ഇവിടുത്തെ ജനങ്ങളോട് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. നമുക്കറിയാം ഇനിയും നിങ്ങൾ ഇത് നീട്ടിപ്പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ഇതിനേക്കാൾ അപ്പുറം ഞങ്ങൾക്ക് പലതും ഇവിടെ പുറത്ത് വിടാനുണ്ട് ഇൻഷാ അല്ലാ. ഒന്ന് രണ്ട് ദിവസം ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഇന്ന് ബാഡ്ജ് ധരിച്ചിട്ടാണ് ഈ റാലിയിൽ അണിനിരുന്നത്. പക്ഷേ ഇത് ഔട്ട് ചെയ്തപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾക്ക് വീണ്ടും തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ വേണ്ടി വന്നാൽ ഉടനെ ഞങ്ങൾ അത് പുറത്തുപെട്ടുകൊണ്ട് ഇതിനെ ഒരു സമരം ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ സി എം ഉസ്താദിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്നും നമ്മൾ സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട സമരം ചില നിയമങ്ങൾക്ക് അതീതമായി, ഭരണഘടനയ്ക്ക് അതീതമായി അതനുസരിച്ചാണ് നമ്മൾ ചെയ്തു വരുന്നത്. ആയതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ സൗകര്യം ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ധാരാളം ആളുകൾ ഈ പ്രസ്ഥാനത്തിൻ്റെ പരിപാടിക്ക് വേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യമായി കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ പ്രാർത്ഥന നടത്തിയത് മഹാനായ ഖാളി ഇ കെ മഹമ്മൂദ് മുസ്ലിയാർ നീലേശ്വരം അവരുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നത് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് എസ് കെ എസ് എസ് എഫിൻ്റെ ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ദാരിമി പടന്നയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ ഖാസി ത്വാഖ അഹമ്മദ് മൗലവി അൽ അസ്ഹരി ഉസ്താദ് അവർകളാണ്. ഷെയ്ഖനയെ ഈ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ദേശീയോദ്ഗ്രഥന ഗാനം അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ കോട്ടപ്പള്ളി സ്വാദിഖിയ അറബിക് കോളേജ് വിദ്യാർത്ഥികളാണ്. അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും വലിയ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഈ വിഷയത്തിൽ പ്രമേയ പ്രഭാഷണമാണ് ഇവിടെ കാര്യമായി നടക്കേണ്ടത്. ആ വിഷയം അവതരിപ്പിക്കുന്നത് സംസ്ഥാന എസ് കെ എസ് എഫ് സെക്രട്ടറി മമ്മൂട്ടി നിസാമി മാസ്റ്റർ വയനാട് അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിലെ നിയന്ത്രണം അധ്യക്ഷം വഹിക്കുന്നത് ഈ പരിപാടിയുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ ബഹുമാന്യനായ സി കെ കെ മാണിയൂറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ എല്ലാ വിജയത്തിനു വേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് ഇവിടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ മഹൽ വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നേരത്തെ ഇതിൻ്റെ റാലി ആരംഭിക്കുന്ന സമയത്ത് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ജില്ലയുടെ കാര്യദർശി മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ ബഹുമാന്യനായ ഷെയ്ഖുന താഖ ബഹുമാനപ്പെട്ട യു എം ഉസ്താദ് അവരുടെ വളരെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന എസ് വൈ എസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനനായ സയ്യിദ് ടി കെ പു കോയത്തങ്ങൾ, അതുപോലെ എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഇബ്രാഹിം ഫൈസി ജഡിയാർ, അതുപോലെ തന്നെ ജില്ലാ എസ് വൈ എസിൻ്റെ ജനറൽ സെക്രട്ടറി അബൂബക്കർ സാലൂദ് നിസാമി, സ്വാഗത സംഘത്തിൻ്റെ ട്രഷറർ ഇ എം കുട്ടി ഹാജി, എസ് കെ എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ട്രഷറർ ബഹുമാനനായ സുഹൈർ അസഹരി പള്ളങ്കോട്, യൂനുസ് അൽ ഹസനി, മുഹമ്മദ് അലി നീലേശ്വരം, മജീദ് നിസാമി അടക്കമുള്ള നേതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ വേദിയിലുള്ള ധാരാളം സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെയും അതുപോലെ എസ് കെ എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെയും ധാരാളം നേതാക്കൾ ഇവിടെയുണ്ട്. ഈ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന ധാരാളം നേതാക്കളുണ്ട്. അവരൊക്കെ മാനിച്ചുകൊണ്ട് ഓരോ ആളുടെയും പേരെടുത്ത് പറയുന്നതിന് പകരം അവരെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിലുള്ള സയ്യിദന്മാരായ ജലാലുദ്ദീൻ തങ്ങൾ, നജമുദ്ദീൻ തങ്ങൾ,
അതുപോലെ തന്നെ സയ്യിദ് ഹുസൈൻ തങ്ങൾ ജമിയത്തുൽ മുഅല്ലിമീന്റെ സെക്രട്ടറി. അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വേദിയിലുള്ള മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ എം സി കമറുദ്ദീൻ സാഹിബ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള ചങ്കളം അബ്ദുള്ള ഫൈസി, ടി വി അഹമ്മദ് ദാരിമി, ചെർക്കള അഹമ്മദ് മുസ്ലിയാർ, അഷ്റഫ് മിസ്ബായി, അബ്ദുൽ അസീസ് അഷ്റഫി, എല്ലാ നേതാക്കളെയും ഓരോ ആളും നമ്മുടെ ജില്ലയുടെ എസ് കെ എസ് എസ് എഫിന്റെ കരുത്തന്മാരായ ജില്ലയുടെ സാരഥികൾ, മേഖലാ ഭാരവാഹികൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ധാരാളം സ്വാഗതം വ്യക്തി പേരെടുത്ത് പറയേണ്ട നേതാക്കളാണ് വേദിയിലുള്ളത്. അവർക്കൊക്കെ ഇത് ഈ സമയത്ത് പേരെടുത്ത് പറയുന്നത് അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാകും, അവർ അത് വേണ്ട എന്ന് പറയുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒന്നുകൂടി മഹാനായ സി എം ഉസ്താദ് അവരുടെ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരികയാണ്. ഇൻഷാ അല്ലാ അതിൻ്റെ ഘാതകരെ അള്ളാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരാനും അതിനെ നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കാനും നമുക്കെല്ലാവർക്കും അന്വേഷകർക്കും അള്ളാഹു അതിന് വഴി ഒരുക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.